Be positive with Ramesh Payyanur, an energy-packed drive time show. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ബി പോസിറ്റീവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ബി പോസിറ്റീവിൽ ഇനി ഞാനൊരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ്. ഈ COVID-19 കാലത്ത് വീട്ടിൽ ലോക്ക്ഡൌണായി ഇരിക്കുന്ന സമയത്ത് ക്രിയാത്മകമായിട്ട് തങ്ങളുടെ സമയം വിനിയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വരകൾ കൊണ്ടും വരികൾ കൊണ്ടും ബോധവൽക്കരണം നടത്തുന്ന അനസ് മാളയെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അനസ് മാള ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് വീട്ടിലിരുന്നാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ക്രിയാത്മകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ഡിജിറ്റൽ വരയിലൂടെ മനോഹരമായിട്ട് ആ ഫോട്ടോ വരച്ച് കാണിച്ചു. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ വരകൾ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹം അതുപോലെ വരച്ചിട്ടുണ്ട്. ഫോട്ടോ നോക്കിയിട്ട് വരച്ചിട്ടുണ്ട്. അതൊക്കെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ്. അത് കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അനസ് മാളയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. നമസ്കാരം അനസ്. നമസ്കാരം രമേശ് ജി. ഓക്കെ, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഇവിടെ ഹോർലൻസിലാണ്, ദുബായ് ഹോർലൻസിലാണ് താമസം. ആ, ഹോർലൻസിലാണ്. അപ്പൊ വീട്ടിലിരുന്നോണ്ടാണ് ഇപ്പോ എല്ലാം അല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത്? ഓക്കെ. ഈ ദുബായ് മുനിസിപ്പാലിറ്റിയിലെ ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ജോലിയുടെ സ്വഭാവം? എന്തൊക്കെയാ അവിടെ വരുന്നത്? മറ്റേ പ്രസന്റേഷൻ വർക്കുകളാണ് കൂടുതൽ വരുന്നത്. പിന്നെ ബുക്ക്ലെറ്റ്, ഞങ്ങളുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള ബുക്ക്ലെറ്റുകളൊക്കെ ഉണ്ടാവും. കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതും ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് വർക്ക്. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമം ദിനപത്രത്തിൽ അനസ് ഈ ഡിജിറ്റലായിട്ട് വരച്ച കുറച്ച് ഫോട്ടോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വരയും വരിയും കൊണ്ട് ബോധവൽക്കരണം നടത്തിയ അനസ് മാള എന്ന പേരിൽ റിപ്പോർട്ട് വന്നിരുന്നു. ഓക്കെ, അതിൽ എന്റെ ഫോട്ടോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം കേട്ടോ, എനിക്ക് വളരെ സന്തോഷമായി. ഇത് ഡിജിറ്റൽ വര എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അനസ്? ഡിജിറ്റൽ വര എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സംവിധാനങ്ങളുണ്ടല്ലോ, ഒരുപാട് ആപ്പുകൾ കിട്ടാനുണ്ട്. പിന്നെ ഫോട്ടോഷോപ്പിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഉപയോഗിച്ച് ചെയ്യാം. ഒന്നാമത് അത് വരയ്ക്കാൻ ഒരു കഴിവുണ്ടാവണം. പിന്നെ ടൂളുകൾ ഉപയോഗിക്കാനുള്ള ഒരു ഇത്, ആപ്പുകളിൽ കൂടി ഒക്കെ കുറച്ചുകൂടി ഈസിയാണ് വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആപ്പില് കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരി. അത് നമുക്ക് ഈ സ്വതസിദ്ധമായിട്ട് അങ്ങനെ ഒരു വരയ്ക്കാനുള്ള കഴിവുണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ കുറച്ച് ശോഭിക്കാൻ പറ്റുക. അതെ അതെ അതെ. അപ്പൊ അനസ് ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു? ഞാൻ വരക്കുമായിരുന്നു. ഞാൻ നേരത്തെ മുതൽ വരക്കുന്നതാണ്, വാട്ടർ കളറും. പിന്നെ ഇവിടെ വെച്ചിട്ടും ഇപ്പൊ നമ്മള് ജോലി ഒഴിവ് സമയങ്ങളിലൊക്കെ ഒരുപാട് ആക്രിലിക് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാൻവാസിൽ. പിന്നെ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്, പ്രൈസ് കിട്ടാറുണ്ട്. ഈ വരകളൊക്കെ ഡിജിറ്റലിലേക്ക് മാറിയപ്പോ എന്താണ് ഒരു വ്യത്യാസം തോന്നിയത്? ഒരു ആത്മാർത്ഥത കുറവുണ്ട് അതില്. നമ്മള് മറ്റേ ക്യാൻവാസിലൊക്കെ വരക്കുന്നതിന്റെ ഒന്നും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. വരയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും. പക്ഷെ പെർഫെക്ഷൻ കുറച്ചുകൂടെ കിട്ടും അല്ലേ? പെർഫെക്ഷൻ കിട്ടും, പെർഫെക്ഷൻ കിട്ടും. ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്ക് നമ്മള് വരച്ചുണ്ടാക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഡിജിറ്റൽ വർക്കിൽ കിട്ടില്ല. കിട്ടില്ല, കിട്ടില്ല, കിട്ടില്ല. അതാണല്ലോ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുടെ ഇതുപോലെയുള്ള ഫോട്ടോസ് ഒക്കെ ഡിജിറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാനിപ്പോ ഇപ്പോ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ ആ സമയത്താണ്, ലോക്ക്ഡൌൺ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് കൊറോണയുടെ കാലം. ഇത് ഈ മാസം അല്ല, ഈ വർഷമാണ് ഇത് തുടങ്ങുന്നത്. ഒരു 7-8 ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുള്ളൂ ഈ സമയങ്ങളിലാണ്. ശരി. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഈ COVID-19 ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിന്റെ കുറെ ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ടെന്നായിരുന്നു. അതെ അതെ, അത് സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഐഡിയകളൊക്കെ തോന്നുമ്പോൾ അത് ഒരു പോസ്റ്റർ രൂപത്തിലാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വരയും ചിലപ്പോൾ സ്വന്തമായിട്ട് വരക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് ഒക്കെ കുറച്ച് മെസ്സേജ് കൊടുക്കുക, നല്ല പോസിറ്റീവ് മെസ്സേജുകൾ കൊടുക്കുക എന്നുള്ളതിൽ നമ്മങ്ങനെ ചെയ്തു വിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്ററുകൾ ചെയ്തു വിട്ടിട്ടുണ്ട്. ഈ വരയുമുണ്ട് വരിയുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ കഥ, കവിത, പാട്ടുകൾ അങ്ങനെയെല്ലാം ഉണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. കൂടുതൽ എന്താണ്, വരയാണോ കൂടുതൽ, വരിയാണോ കൂടുതൽ? പ്രത്യേകിച്ച് അങ്ങനെ എടുത്തെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്, എല്ലാത്തിലും കൈകുത്തുന്നുണ്ട്. ഏതാണ് മുമ്പിൽ പറയാൻ പറ്റില്ല. എന്നാലും പറയാം, എന്നാലും ഒരു കൂടുതൽ ഒരു ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു മേഖല ഏതാണ്? സംതൃപ്തി കിട്ടുന്നത് പാട്ട് തന്നെയാണ്.
പാട്ട് എഴുതി അത് ഒരു ആള് പാടി കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഇത് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ നീവന്ന് തൊടുമ്പോൾ എന്നൊരു പാട്ട് കേട്ടു, അപ്പൊ അത് ആരാണ് പാടിയത്? അത് ഷെരീഫ് കൊച്ചും പാടിയത്. ഷെരീഫ് കൊച്ചും പാടിയതാണ്. നല്ലൊരു പാട്ടായിരുന്നു, എല്ലാവർക്കും കൂടുതൽ താല്പര്യമുണ്ടായ ഒരു പാട്ടുമാണ്. ശ്രദ്ധിക്കപ്പെട്ട ഞാൻ ഇതൊരു പാട്ട് കേൾപ്പിക്കുന്ന പ്രോഗ്രാം അല്ല എങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ആ പാട്ടിന്റെ ഒരു നാല് വരി ഒന്ന് കേൾപ്പിക്കാം. ഒന്ന് ആയിക്കോട്ടെ, സന്തോഷം. ഒന്ന് കേൾപ്പിക്കാം. നീ വന്നു തൊടുന്നോരാ, തൊടിയിലെ പുഷ്പം ഞാനായിരുന്നെങ്കിൽ, നീ വന്നു തൊടുന്നോരാ, തൊടിയിലെ പുഷ്പം ഞാനായിരുന്നെങ്കിൽ, വെറുതെ ആ മോഹസ്മർശത്തിൻ അസുലഭ നിർവൃതി, ആ മോഹസ്പർശത്തിൻ അസുലഭ നിർവൃതി ഞാനറിഞ്ഞിരുന്നേനെ. മനോഹരമായിട്ടുള്ള വരികളാണല്ലോ അനസ്. ഇത് ശരിക്കൊരു ഒരു ഒരു ഗസല് പോലെയുണ്ടോ ശരിക്കും? അതെ അതെ, ആ ഒരു ഇതിൽ തന്നെയാണ് അദ്ദേഹം. അത് അദ്ദേഹം ഇത് ആരാണ് ചിട്ടപ്പെടുത്തിയത്? അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയാണ്. അദ്ദേഹം തന്നെ ഷെരീഫ് തന്നെ ചിട്ടപ്പെടുത്തി അദ്ദേഹം തന്നെ പാടിയതാണ്. കൊച്ചിൻ ഷെരീഫ് തന്നെ ചിട്ടപ്പെടുത്തി അദ്ദേഹം തന്നെ പാടി. അതെ അതെ. എത്ര പാട്ടുകൾ എഴുതി ഇതിനകം? പാട്ടുകൾ ഒരു 20-25 പാട്ടുകളുണ്ട്. യൂട്യൂബിലുണ്ട്. യൂട്യൂബില് ഞാൻ ഓൾറെഡി യൂട്യൂബിലാണ് ചെയ്യുന്നത്. കവിതകള്? കവിതകളും ഉണ്ട്. കവിതകളും ഞാൻ പാടിയിട്ടത് കുറവാണ്, ഒരു 10-ൽ താഴെ ഉണ്ടാവുള്ളൂ. കവിതകള് ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ചിത്രപ്രദർശനത്തിന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നും തയ്യാറായിട്ടില്ല. ഞാൻ ചിത്രങ്ങൾ വരച്ചിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ചിത്രങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കാറില്ല. അല്ല, ചിത്രങ്ങൾ വരച്ചിട്ട് വിൽക്കുന്ന പറയുമ്പോ അത് ഏത് ടൈപ്പ് ചിത്രങ്ങളാണത്? ആക്രിലിക് ക്യാൻവാസിൽ ആക്രിലിക് വർക്ക് ചെയ്തിട്ട് ഞാൻ വിൽക്കലാണ്. രീതിയിലാണ് ചെയ്യാറ്. എന്നിട്ട് ആ പൈസ എന്ത് ചെയ്യും? ഇതുവരെ അങ്ങനെ കുറച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല, ഈ ഇപ്പൊ നമുക്കിപ്പോ എന്താണ് അറിയാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ചിന്തിച്ചുകൂടെ? അതിൽ നിന്ന് മാത്രല്ല, അത് നമ്മള് വർക്ക് ചെയ്യുന്ന കേൾക്കുന്നുണ്ട്, സാധാരണ കൊടുത്തോണ്ടിരിക്കുന്നതാണ്, പല രീതിയിലും സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിപ്പോ വരച്ചു കിട്ടുന്നത് മാത്രല്ല, അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് വെച്ചാല് നമുക്ക് കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പക്ഷെ നമുക്കൊരു പ്രദർശനത്തിനൊന്നും നമുക്ക് അനുമതിയില്ല എങ്കിലും ഒരു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പോ ഈ കോവിഡ് കാലമൊക്കെ കഴിയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാര് ഈ ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ജോലി പോയിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും, ജീവിതം തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രദർശനമൊക്കെ ഒന്ന് ആലോചിക്കാവുന്നതാണ് കേട്ടോ. അത് ഞങ്ങളുടെ റേഡിയേഷയുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവും അതിന്. ഓക്കെ അനസ്, വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ വരയൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ, വരയും പാട്ടും കവിതയും ഇപ്പോ ഈ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്, അപ്പോ ഈ മുഴുവൻ സമയം ഇതൊക്കെ തന്നെയാണോ കവിത എഴുത്തും ഇതും? ഇപ്പൊ ഓഫീസ് ടൈമില് വർക്കുകൾ ഉണ്ടാവും, ചെയ്യാൻ വർക്കുകൾ ഉണ്ടാവും. പക്ഷെ ഇല്ല, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. ആ സമയത്ത് കവിതകളൊന്നും എഴുതാൻ പറ്റില്ല, അതിനുള്ള ഒരു മാനസികമായിട്ടൊരു അവസ്ഥ കിട്ടില്ല. ഇതെപ്പോഴും ഞങ്ങൾക്ക് പുറത്തുനിന്ന് പല സംഘടനകളുടെയും നാട്ടിലത്തെയും ഇവിടുത്തെ ദുബായിലൊക്കെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരും, അതുണ്ടാവും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന്റെ വരുന്നതാണ് അതൊക്കെ. ഇത് എപ്പോഴാണ് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ജോയിൻ ചെയ്തത്? ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ഞാനിപ്പോ ഒരു 3 വർഷമായിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഗൾഫിൽ ദുബായിൽ വന്നിട്ട് 12 വർഷമായിട്ടുണ്ട്. 12 വർഷമായി. 9 വർഷം തുടർച്ചയായിട്ട് ഒരു പബ്ലിക്കേഷൻ കമ്പനിയിലായിരുന്നു.
ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം മനസ്സ് ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും സന്തോഷം. സന്തോഷം. എന്തായാലും വരകളും വരികളൊക്കെ ആയിട്ട് അങ്ങ് മുമ്പോട്ട് പോട്ടെ ജീവിതം. ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ. താങ്ക് യു അനസ്. താങ്ക് യു.